നമസ്കാരം നമസ്കാരം. സാർ. ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയം കിട്ടി, അവിടെ ആഘോഷവും ലഡു വിതരണം ഒക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവിടെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും തുടക്കം മുതൽ തന്നെ നമുക്കറിയാം, പാലക്കാട് ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലമായിരുന്നു. അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം തുടക്കം മുതൽ അങ്ങോട്ട് പാലക്കാട് ഇവിടെ വലിയ രീതിയിൽ തന്നെ വാർത്താ മാധ്യമങ്ങളെല്ലാം ഇടം നേടുന്ന ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. ഇപ്പോ ഇന്ന് രാവിലെ കെ സുരേന്ദ്രൻ രാജി അറിയിക്കുന്നു എന്ന് പറഞ്ഞ ചില അഭ്യൂഹങ്ങൾ വരുന്നു മാധ്യമങ്ങളിലൂടെ. അതിനുശേഷം അതിന്റെ ആവശ്യമില്ലെന്ന് കേന്ദ്രം അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം പല ആളുകളും പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് സാർ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പില് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തോൽവി സംഭവിച്ചാൽ, പരാജയം സംഭവിച്ചാൽ, ഇത് പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, അവിടെ സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കണം എന്ന വാദത്തിന് വാസ്തവത്തിൽ ന്യായമുള്ളതല്ല. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. കാലാകാലങ്ങളായി ഈ ഇദ്ദേഹം പ്രസിഡന്റായി വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇദ്ദേഹത്തിന് നേരെ വരുന്ന നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതിന് എല്ലാം കൂടി ഒരു ആകത്തുകയാണ് ഇപ്പോ ഇത് കാണുന്നത്. അപ്പൊ ഇവര് ഒന്ന്, ഈ പാലക്കാട് എന്ന് പറയുന്നത് ക്രമേണ ബി ജെ പി വളർന്നു വന്ന് വിജയിക്കും എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചെടുത്ത ഒരു മണ്ഡലം. അത് കഴിഞ്ഞ തവണ നമുക്ക് ഈ പൊളിറ്റിക്സിലേക്ക് വലിയ ആഴത്തിൽ ഇറങ്ങി നോക്കാത്ത ഒരാൾക്ക് പോലും മനസ്സിലാകും, എപ്പോഴും നമ്മളിപ്പോ വടംവലി വിമർശനം നടക്കുമ്പോ നമ്മൾ ഒരു ഇഞ്ച് വിട്ടുകൊടുത്താൽ അപ്പൊ നമ്മൾ അത് ജീവൻ മരണ പോരാട്ടം. അപ്പൊ പാലക്കാട് ക്രമേണ വളർന്നു വന്ന് ആ ചോപ്പിന്റെ കയ്യിൽ നിന്നൊക്കെ പിടിച്ച് പിന്നെ ആ വോട്ടുകൾ, ഏത് ഭാഗത്തുള്ള വോട്ടുകളായാലും ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾ മാത്രമല്ല മറ്റു വോട്ടുകളുടെ സമാഹരിച്ച് കഴിഞ്ഞ തവണ ഷാഫി പറമ്പൽ എന്ന് പറയുന്ന അദ്ദേഹം ജയിക്കുമ്പോ, ഷാഫി ജയിക്കുമ്പോ വളരെ തുച്ഛമായ ഒരു 4000-നകത്ത് വോട്ടാണ് ആ ലെവല് വരെ കൊണ്ടുചെന്നെത്തിച്ചു. സ്വാഭാവികമായിട്ട് ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു തന്ത്രം എന്ന് പറയുമ്പോൾ അതില് ലേശം കൂടി ജയിച്ചാൽ, കടന്ന് പിടിച്ചാൽ വോട്ട് നേടി ജയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നും വാസ്തവത്തിൽ അപ്പൊ സംഭവിക്കേണ്ടത് അത്രയും, ഇപ്പൊ ഈ ശ്രീധരനെ പോലെ ഒരാള് പിടിച്ചൊരു വോട്ടാണ് നമ്മൾ സമ്മതിക്കുന്നത്, കുറച്ച് വോട്ടുകൾ അതിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കിട്ടിയിരിക്കാം, പക്ഷെ എങ്കിൽ പോലും ലേശമൊക്കെ നഷ്ടപ്പെട്ടുന്നിരിക്കട്ടെ, ഒരു 5000 ഒക്കെ താഴേക്ക് വരട്ടെ, അവിടെ നിന്നെങ്കിലും ജയിക്കാൻ കഴിയുന്ന ഒരു പേഴ്സണാലിറ്റിയെ വേണ്ടിയിരുന്നു നിർത്തേണ്ടത്. അവിടെ മുതൽക്കാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ താരതമ്യേന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന വാദം ആദ്യം മുതൽ തന്നെ പാലക്കാടുകാർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ പേർക്കും ഉണ്ടായിരുന്നു. ഇടത് വലത് ബി ജെ പി മുന്നണിയിലുള്ള ഫ്ലോട്ടിംഗ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ ധാരണ ഉണ്ടായിരുന്നു. അവിടെ മുതൽക്ക് വാസ്തവത്തിൽ ഈ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരുന്നു. രണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് സന്ദീപ് ബാലയുടെ വിഷയം വരും. ഇവിടുത്തെ പാലക്കാട് നഗരസഭയിൽ, പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണ കൃഷ്ണമാർക്ക് നേടാനായ വോട്ടിന്റെ കുറച്ചുകൂടിയൊക്കെ ഇപ്പൊ ചോർന്നു പോയിട്ടുള്ളൂ. വലിയ തോലി പറയുന്ന പോലെ 20000 അങ്ങനെ ചോർന്നു പോയിട്ടില്ല വാസ്തവത്തിൽ. അപ്പൊ അവിടെ കാണുന്നത് എന്ന് പറയുന്നത് ഈ വ്യക്തിപ്രഭാവത്തിന്മേൽ ലഭിച്ചൊരു വോട്ടുണ്ട്. പിന്നെ പടലപ്പിണക്കങ്ങളുടെ ഒരു കൂമ്പാരം കൂടി സൃഷ്ടിക്കപ്പെട്ടു. അതിന് മുഖ്യ പടലപ്പിണക്കത്തിന് കാരണമെന്ന് പറയുന്ന മുഖ്യ കാരണക്കാരനായി മാറി എന്ന് ആരോപിക്കപ്പെടുന്ന ആളാണ് നമ്മുടെ സുരേന്ദ്രൻ. അപ്പൊ കൂട്ടത്തിൽ ഈ അവിടെ ചാതിരി ഉണ്ടായിരുന്ന രഘുനാഥ്. അപ്പൊ അവരുടെ ഒരു സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഇലക്ഷനിൽ പങ്കെടുക്കേണ്ട രീതിയിലല്ല എന്നാണ് ഇപ്പോ അവിടുത്തെ ഏറ്റവും മുതിർന്ന പ്രവർത്തക ബി ജെ പി പ്രവർത്തന ശിവരാജൻ പോലും പറയുന്നത്. അപ്പോ അതിർത്തി പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു, സ്ഥാനാർത്ഥിത്വം മോഹിച്ച ചിലരുണ്ടായിരുന്നു, അവർക്ക് കിട്ടാതെയായി പോകുന്നു. പിന്നെ ഇവര് തന്നെ പലപ്പോഴും ഇതിനകത്ത് സന്ദീപ് വരര് പോയത് സംഭവം ഇലക്ഷൻ സമയത്ത് ഒന്നും ഇണ്ടരുത്. അപ്പൊ സുരേന്ദ്രൻ പോലും അപ്പൊ മോനും എടുത്തു, കാരണം അത് അദ്ദേഹം നല്ലൊരു സ്റ്റെപ്പാണ് അത് കാണിച്ചത്. പക്ഷെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ വീണ്ടും അത് പറഞ്ഞു ഇത് പറഞ്ഞു അവിടെയൊക്കെ നാറുന്നത് എന്ന് പറയുന്നത് പരസ്പരം വിളിച്ച് പറയാനുള്ള ഒരു വേദി ബി ജെ പിക്കാർ അറിഞ്ഞോ അറിയാതെയോ സന്ദീപ് വാര്യർക്കും ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ മാത്രമല്ല തമ്മിലടിച്ചു കൊണ്ട് നിൽക്കുന്ന ഗ്രൂപ്പുകൾക്ക് പരസ്പരം മർമ്മറിങ്ങനെയുള്ള അവസരവും ഉണ്ടാക്കി കൊടുതു. അപ്പൊ ഇതെല്ലാം കൂടി കൂടപ്പെടെ അതൃപ്തരായ വിഭാഗം വാസ്തവത്തിൽ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് അന്ന് തള്ളിക്കേറി വോട്ട് ചെയ്തതെല്ലാം കൃഷ്ണവർണ്ണ ജയി തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചെയ്ത വോട്ടുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ തുടർന്ന് അടികളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനത്തെ ഒരു കേഡർ പാർട്ടിക്ക് സംഭവിക്കേണ്ടുന്ന ഒരു യുദ്ധമല്ല ഇത് വാസ്തവത്തിൽ. ഇങ്ങനെ പരസ്യ പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്ന സി പി എം പോലും അങ്ങനെ വളരെ വലിയ തോതിൽ നിയന്ത്രിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സാധാരണ ഇത് കോൺഗ്രസിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അത് കാരണം അവർക്കിടയിൽ തന്നെ ഉള്ള ഒരു ഗ്രൂപ്പിസും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാലല്ല. പക്ഷെ ഇത് ഇപ്പോൾ അത് ബി ജെ പി ഏറ്റെടുത്തിരിക്കുകയാണ്, അതാണ് എല്ലാവരും ഏറെ ഉറ്റു നോക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് അവിടെ ഇപ്പോൾ വിജയിച്ചതുകൊണ്ടായിരിക്കും അവിടെ സൈലന്റ് ആണോ എന്ന് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ ബി ജെ പി ഇപ്പൊ ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞ മട്ടാണ്. അതായത് സി പി എം എന്താ ഒരു കേടർ സ്വഭാവം ഈ പ്രസ്ഥാനം കാണിക്കുന്നില്ല. ഇവന്തോ അത്
അങ്ങനെയാണോ എങ്കിൽ കൂടി, അങ്ങനെ പറയപ്പെടുന്നുവെങ്കിലും, പക്ഷെ പറഞ്ഞാൽ മാത്രമല്ല രണ്ട് ലക്ഷണം കൂടി നമുക്ക് കാണിക്കട്ടെ. അപ്പൊ ആ ലക്ഷണങ്ങളെ പലപ്പോഴും കാണിക്കത്തില്ല. ഇപ്പോ വൺസ് ഇത് തോറ്റു കഴിഞ്ഞു, റിസൾട്ട് വന്നു, ഓക്കെ, ഇതിനെ രമ്യമായ രീതിയിൽ എവിടെയെങ്കിലും പാർട്ടി കമ്മിറ്റികളിലോ ആ വേദികളിലോ മാത്രം പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. ഇതിനെ പൊതുജന മധ്യേ എടുത്ത് താറടിച്ച് പറയാനുള്ള എല്ലാം പറഞ്ഞ് ഇപ്പൊ കൗൺസിലേഴ്സ് പോലും പറയുക, ഒരു നഗരസഭയിലെ കൗൺസിൽ അടുത്ത ഇനിയും ഏറെ നാൾ കൗൺസിൽ ഭരിക്കേണ്ടുന്ന ഒരു സ്ഥാനമാണത് വാസ്തവത്തിൽ. അപ്പൊ അവിടെ പോലും കഴിഞ്ഞ അടുത്ത ഇപ്പോ പിന്നെ കോൺഗ്രസ് ചുമതല ഉണ്ടായിരുന്ന ചമകല അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത നമ്മുടെ ലക്ഷ്യം അത് പിടിക്കുക എന്നുള്ളതാണ്. അത് അത് നല്ലൊരു, ഞാൻ പറയുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു മത്സരം ഉണ്ടാവട്ടെ, ആരോഗ്യപരമായ മത്സരം ഉണ്ടാവട്ടെ, ആ വാശി കോൺഗ്രസ്സുകാർക്കുണ്ട്. ആ കോൺഗ്രസ്സുകാർക്കുള്ള വാശി പോലും ഈ കേഡർ പാർട്ടി എന്ന് പറയുന്ന അവർക്കില്ല. അവര് വെച്ച് എപ്പോഴും ഇങ്ങനെ വരും, കിട്ടും, അതിന്റെ ഒരു സുഖ ശീതളിയിൽ വല്ല ജീവിച്ചു പോവാ, അങ്ങനല്ല വാസു. ചുരുക്കത്തിൽ ഇപ്പോ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്ന ഒരു 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 വീര്യമുണ്ടല്ലോ, ആ വീര്യത്തിന്റെ പതിന്മടങ്ങ് വീര്യം ഇപ്പൊ തമ്മിലടിക്കാൻ കാണുന്നുള്ളതാണ്. ഇത് പിന്നെ അത്യന്തം ദുഃഖകരമാണ്. ഒരു കാരണവശാലും ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇത് ഭൂഷണമല്ല. ഇപ്പൊ സാർ, ഇപ്പൊ സുരേന്ദ്രനാണെങ്കിലും ശോഭയാണെങ്കിലും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് ഒരു പരസ്യമായ ഒരു രഹസ്യമാണ്. പലപ്പോഴും അത് പൊതുവേദികളിലാണെങ്കിലും അല്ലാതെയൊക്കെ തന്നെ ആളുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഇന്ന് ഒരു വിഷയം നടന്ന് ഇത്രത്തോളമായിട്ടും ശോഭാ സുരേന്ദ്രൻ ഒന്നും തന്നെ ഇതുവരെയായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ മനസ്സിൽ ചിരിക്കുകയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായിരിക്കും ശോഭ, എന്തുകൊണ്ടായിരിക്കും ഇതുവരെയായിട്ട് ഇത്ര ഒരു പ്രതികരണം നടത്താത്തത്? കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇപ്പൊ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ പൊടുന്നനവ രാജിയൊന്നും ചിലപ്പോൾ സമർപ്പിച്ചിട്ടില്ല, സാധ്യതയില്ല. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പരക്കാൻ പോകുന്നു. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരത്തെ മുൻകൂട്ടി ഇതൊന്നും വിഷയം സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇദ്ദേഹത്തിന്റെ പിന്നെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അതും ഒക്കെ നടക്കാനാണ് സാധ്യത. ഒരുപക്ഷെ അടുത്ത ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പല കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിലൊന്നാണ് ശോഭാ സുരേന്ദ്രൻ. മാത്രമല്ല ഒരുപക്ഷെ മുരളീധരൻ ഒന്നുകൂടി ആ സ്ഥാനത്തേക്ക് വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തനം കൊണ്ടുപോയിട്ടുള്ളതെന്ന് പറയുന്നില്ല. വിശേഷിച്ചും എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് ഇപ്പൊ നമ്മുടെ നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് പിന്നെ ഇന്നലെ സുരേന്ദ്രൻ പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പുകൾ മിക്കവാറും ഒക്കെ ഇത് പിന്നെ വോട്ടുകൾ ചോരുന്നത് സ്വാഭാവികമാണ്, എപ്പോഴാ സംഭവിച്ചിട്ടുള്ളത്, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ മത്സരിച്ചപ്പോൾ കൂടിയിട്ടുണ്ട്. മാത്രമല്ല എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് പിന്നെ അരുവിക്കര, ഈ രണ്ടിടങ്ങളിലും രാജഗോപാലിനെ മത്സരിപ്പിച്ച് മുരളീധരന്റെ കാലയളവിൽ പിടിക്കാവുന്നതിന്റെ പരമാവധി വോട്ട് പിടിച്ചെടുത്തു. എപ്പോഴും ഇങ്ങനെ ലൈവാക്കി നിർത്തണം. എപ്പോഴും ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ മുഖ്യ ഒരു പോയിന്റ് ഇതാണ്, ഒരു ഘടകം ഇതാണ്. കാരണം നിങ്ങൾ എപ്പോഴും ആൾക്കാരെ ഏതെങ്കിലും തരത്തിൽ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക, പാർട്ടിയിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുക, വിജയിക്കും 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 എന്നുള്ളത് കൊണ്ട് ആൾക്കാരിലേക്ക് ഇൻജക്ട് ചെയ്യുക, പല സഹായങ്ങൾ കൂട്ടായ്മകളിലൊക്കെ വളർത്തി കൊണ്ടുവരിക, ഇതൊക്കെ അരുവിക്കരയിലൂടെയൊക്കെ സംഭവിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു പാർട്ടി വളർന്നു വരുന്നത്. ഇങ്ങനെ വളരെ ക്രമമായ ഒരു നടപടിക്രമം പാലക്കാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ സംഭവിച്ചതിന്റെ നേരെ എതിർദേശയിലാണ് ഇപ്പോ സഞ്ചാരം. അപ്പോ ശോഭയുടെ മൗനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും നമ്മുടെ ഒരു മാധ്യമ മേധാവിക്കെതിരെ 3 ദിവസം അടുപ്പിച്ച് മദ്രസഭ നടന്നു. അപ്പൊ അതൊന്നും ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരിക്കുന്നതിന്റെ യോഗ്യതകളൊന്നുമല്ല ഇങ്ങനെ വിളിച്ചു പറയണം. അപ്പോ ഇപ്പോ അത് ഈ ശോഭാ സുരേന്ദ്രന്റെ മൗനം എന്ന് പറയുന്നത് കുറച്ചുകൂടി പക്വത കാട്ടുന്നതിന് ലക്ഷണമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിലൊരു യുദ്ധം തീർന്നിട്ടില്ല. പക്ഷെ നാളെ അവര് കമ്മിറ്റിക്ക് അകത്ത് ചിലപ്പോൾ രൂക്ഷമായി, അത് വേണം ചെയ്യാൻ വാസ്തവത്തിൽ. അപ്പൊ ഇപ്പോ വിളിച്ചു പറയാൻ തെളിപ്പത്തുന്നില്ല. എങ്കിൽ പോലും വരും കാലങ്ങളിൽ സുരേന്ദ്രന്റെ കൃത്യമായിട്ടൊരു അക്കോമഡേഷൻ പാർട്ടി ഏതെങ്കിലും തരത്തിൽ കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാൻ, ഇവിടെ ഒരുപാട് പേര് പ്രസിഡന്റുമാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കോൺഗ്രസിനുള്ളത് പോലെ തന്നെ എത്രയെങ്കിലും പ്രസിഡന്റ് പറഞ്ഞ നേതാക്കളുടെ ഒരു കൂട്ടവും പിന്നെ അതൃപ്തമായ മനസ്സും പിന്നെ വിളിച്ചു പറയലും. അപ്പോൾ എന്തായാലും ശോഭയുടെ ഇപ്പോഴത്തെ ഈ 2 ദിവസത്തെ സംഭവങ്ങൾ അവരുടെ ചിന്തിപ്പോ കൃഷ്ണമാർ പറഞ്ഞിട്ടുണ്ട്, ശോഭാ സുരേന്ദ്രന്റെ അമ്മയ്ക്ക് സുഹല നടക്കുകയായിരുന്നു, അവര് വരുന്നത് പോകുക എന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ ശോഭ കൂടി അദ്ദേഹത്തിനെതിരെ അവരെ വിളിച്ചു പറഞ്ഞാലും എന്നുള്ള ഭയം കൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക. എന്ത് തന്നെയായാലും ശോഭയുടെ ഇപ്പോഴത്തെ മൗനം നല്ലതാണ്, അത് ഇങ്ങനെ എത്ര നാൾ തുടരുമെന്ന് മാത്രമേ കാണാൻ. അല്ല സാർ, ഇപ്പൊ ശോഭയാണ് അവിടെ വന്നിരുന്നെങ്കിലും ഇതേ പെർഫോമൻസ് തന്നെ ഇല്ലായിരുന്നു അവിടെ കാഴ്ചവെക്കാൻ പറ്റിയിരുന്നെങ്കിൽ പറ്റുമായിരുന്നത്? അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ നേതാക്കൾ ഒരു പണി വെക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു? അല്ല, അത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ട് പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് ഇവര് വല്ലാണ്ട് ആ പ്രദേശം ആകമാനം ഇളക്കി മറിക്കുന്നത് അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് ഒരു പക്ഷെ കുറച്ചുകൂടിയൊക്കെ സാധ്യത ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ വോട്ട് ചോർച്ചയൊക്കെ ഇതെന്ന് പോയാൽ ഇത്രയും വലിയ രീതിയിൽ ഒരു പക്ഷെ ചോർന്നു പോകാനുള്ള സാധ്യത അവിടെ ഇല്ല എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഒരു ആൾക്കാരിലേക്ക് ഇപ്പൊ തന്നെ ഈ ശ്രീധരന് കിട്ടുന്ന ഒരുപാട് വോട്ടുകൾ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ അതിപ്പോ എസ് ഡി പി വോട്ട് കൊണ്ട് മാത്രം പിന്നെ യു ഡി എഫ് ജയിച്ചു നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. എസ് ഡി പി വോട്ട് ഉറപ്പ് കിട്ടിയിട്ടുണ്ടാവും, അവർക്ക് അതിനെ അന്തിക്കാനുള്ള അവസ്ഥ പിന്നെ അവസരവും ഉണ്ട്, അവരാനന്ദിച്ചോട്ടെ. പക്ഷേ ഈ
ഇപ്പൊ ഒലിച്ചുപോയ വോട്ടുകളെ തടയിട്ട് നിർത്താൻ ബി ജെ പി പിന്നെ ശോഭാ സുരേന്ദ്രന്റെ വരവിന് സാധിക്കുമായിരുന്നു. അപ്പോ വല്ലാതൊരു പിന്നെ എണ്ണായിട്ട് യന്ത്രം പോലെ ആൾക്കാർ ഇപ്പൊ ആലപ്പുഴ ബാക്കി എല്ലാവരും മണ്ഡലത്തിലും കണ്ടതിൽ പറയാനെ അങ്ങനെ വേണ്ടിയിരുന്നു. എന്നിട്ട് ഒരു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു മിനിമം മാർജിനാണ് തോറ്റിരുന്നതെങ്കിൽ ആൾക്കാർക്ക് അടുത്ത തവണയെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അതൊരു ടഫായിട്ടിന്റെ ഒരു ഒരാളെ ജയിക്കുള്ള തരം. ഇപ്പൊ ഷാഫി ജയിച്ചത് പോലെ അതേപോലെ ഒരു മത്സരിച്ചിരുന്ന 4000 വോട്ടിനോ 5000 വോട്ടിനോ അകത്തായിരുന്നു തോറ്റിരുന്നതെങ്കിൽ പോലും ഈ പ്രശ്നങ്ങളിൽ ഉണ്ടാവുമായിരുന്നു. അപ്പൊ അതിനുള്ളൊരു സാധ്യത ശോഭയ്ക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ആ പ്രദേശത്തുകാരി എന്നുള്ള തരത്തിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു നല്ലത്. പക്ഷെ അതല്ല നടന്നത്. അന്ന് മുതൽക്ക് ശോഭ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പിന്നെ ശോഭയുടെ നേതൃത്വത്തിൽ പലരെയും പല വോട്ടിടാൻ പോകുന്ന അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള പിന്നെ പാർട്ടി കണ്ടുപിടിക്കേണ്ട വസ്തുക്കളാണ്. പക്ഷേ ഈ ചോർച്ച തടയാൻ ഏറെക്കുറെ സാധിക്കുമായിരുന്നു. കൃഷ്ണകുമാറിലും കൂടുതൽ സാധിക്കുമായിരുന്നു. അത് സംഭവിച്ചു. സർ, ഇപ്പൊ ഈ കേരളത്തിൽ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അതേ വളരാൻ ഏറെ വളക്കൂറുള്ള ഒരു മണ്ണായിരുന്നു പാലക്കാട്. അപ്പോൾ പക്ഷെ ഇപ്പോൾ ഈ നടക്കുന്ന ഇപ്പോൾ തോറ്റതിനേക്കാൾ നാണക്കേടായിട്ടാണ് ഇപ്പോൾ അവർക്കിടയിലുള്ള ഈ ഒരു ഈ പടലപ്പിണക്കങ്ങളൊക്കെ ചർച്ചയാകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വരും വർഷങ്ങൾ അത് ബി ജെ പിക്ക് അത് വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഉറപ്പായും ഉറപ്പായി. അതായത് ഉയർത്തെഴുന്നേറ്റ് വരാൻ വലിയ സമയമൊന്നും വേണ്ട, ഉറപ്പാണത്. അതിനിയും സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ തന്നെയായിരിക്കും അടുത്ത തവണ സ്ഥാനാർത്ഥി, അത് ഉറപ്പാണ്. അപ്പോ ഇനിയുള്ള ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അദ്ദേഹം അടുത്ത തവണത്തേക്കുള്ള വർക്കായിരിക്കും. ഒരു നീണ്ട കാലയളവിലേക്ക് രാഹുൽ അവിടെ സ്ഥാനാർത്ഥി ആയിരിക്കും, അവിടെ നിന്നുള്ള ഒരു മെമ്പറായിരിക്കും നിയമസഭയിൽ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അതിനെ ബി ജെ പി മറികടക്കാൻ വലിയ പ്രയാസപ്പെടേണ്ടി വരും. കാരണം അദ്ദേഹം ചെറുപ്പമാണ്. ഷാഫിയെ പോലെ തന്നെ അദ്ദേഹത്തിനൊരു എം പി സ്ഥാനമൊക്കെ കിട്ടിപ്പോകാത്ത ഒരു അവരും പിന്നെ നാഷണൽ പൊളിറ്റിക്സിലേക്ക് പോകാനുള്ള സാധ്യത ഈ അടുത്ത കാലത്ത് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു 2 ടേം കൂടിയൊക്കെ അദ്ദേഹം അവിടെ സ്റ്റിക്കോൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കേരള പൊളിറ്റിക്സിൽ നല്ല ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. അതെല്ലാം പാലക്കാടിന് അനുകൂലമായി വരും. പാലക്കാട് ജനങ്ങൾ ഒരു ശബ്ദത്തിന് അനുകൂലമായി ചിന്തിച്ചിരിക്കും. ബി ജെ പി ഇന്നലെ വരെ പാലക്കാട് ചെയ്ത ശ്രമങ്ങളെല്ലാം വൃഥാവിലാവാനുള്ള സാധ്യതയുണ്ട്. അതിലും മികച്ചൊരു സ്ഥാനാർത്ഥിയെ അവർ ബി ജെ പിക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതിലും മികച്ച പ്രവർത്തനം കണ്ടെത്തേണ്ടി വരും. രാഹുൽ മാവുകൂട്ടത്തിന്റെ പിഴവുകൾ എണ്ണി പറയേണ്ടി വരും. ആ പിഴവ് അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ അതിനെ മറികടക്കാൻ വീണ്ടും ബുദ്ധിമുട്ടും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇനി പാലക്കാട് ബി ജെ പിക്ക് ഈ കൈവിട്ടത് വലിയ മോശമായി സംഭവിച്ചു പോയി. അതൊരു പൊളിറ്റിക്കലി വലിയ ഒരു അടിയാണ്, തിരിച്ചടിയാണ് കിട്ടുന്നത്. പാലക്കാട് ഇനി അടുത്ത 26 ജയിക്കുമെന്നുള്ള പ്രതീക്ഷ തൽക്കാലം ബി ജെ പി മാറ്റിവെക്കാം. പക്ഷേ പരമാവധി വോട്ട് പിടിക്കാൻ അവർക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും. ഇതല്ല സ്ഥിതി എന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രമാണല്ലോ നമുക്ക് ജയിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക. അത് അങ്ങനെയാണ് വരാൻ പോകുന്നത്. ഇപ്പൊ ചലക്കരയിലാണെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട് ഇത്തവണ. അതുപോലെ ഇപ്പൊ വയനാട് എടുക്കുവാണെങ്കിൽ തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞതുണ്ട്. അതൊന്നും തന്നെ ഇപ്പോൾ ഇവിടെ ചർച്ചയാവുന്നില്ല. ഇപ്പോൾ പാലക്കാടും ബി ജെ പി മാത്രമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. അത് പിന്നെ ഈ രമ്യ ഹരിദാസിന് പിന്നെ വിനയായത് എപ്പോഴും ബി ജെ പി ഇപ്പൊ കഴിഞ്ഞ തവണ പിന്നെ സരസ്വതിച്ചിരുന്നപ്പോ പാർലമെന്റ് ഇലക്ഷനിലെ അവർ പിടിച്ച വോട്ടുകളാണ് പിന്നെ, അതായത് അതിനു മുമ്പ് ബി ജെ പി കാൻഡിഡേറ്റ് പിടിച്ച വോട്ടിന്റെ എണ്ണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പിടിച്ച എണ്ണം നോക്കുമ്പോ ആ ഈ സ്ഥാനാർത്ഥി അല്ലായിരുന്നുവെങ്കിൽ, ടീച്ചർ അല്ലായിരുന്നുവെങ്കിൽ അവിടെ കെ രാധാകൃഷ്ണൻ അല്ല ജയിക്കേണ്ടത്. അവിടെ ജയിക്കേണ്ടിരുന്നത് രമ്യ ഹരിദാസ്. അതായത് അത്രയും വോട്ട് പിടിച്ചു. ഇപ്പൊ സംഭവിച്ചെന്താ? ഇപ്പോഴീ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനാണ് അവിടെ നിൽക്കാൻ കഴിഞ്ഞത്. ഇവർ ജയിച്ചത് 16 അതുകൊണ്ടാണ് അവിടുത്തെ ഭൂരിപക്ഷം പറയുന്നത്. അവിടെയും രമ്യ ഹരിദാസിന്റെ ഭാര്യയായി വന്നത് ആ ബി ജെ പി കണ്ടിട്ട് പ്രതീക്ഷിച്ചതിലും ഇരട്ടി വോട്ടോ അദ്ദേഹം പിടിച്ചോണ്ട് പോയി. അപ്പൊ അങ്ങാമത്ത് പിടിച്ചില്ലായിരുന്നു എങ്കിൽ അതെന്തായാലും സി പി എമ്മിന് കിട്ടുന്ന വോട്ടല്ലല്ലോ. ഇപ്പൊ ബി ജെ പി കിട്ടുന്ന വോട്ട് ഒരിക്കലും സി പി എമ്മിന് കിട്ടുന്ന വോട്ടല്ല. അപ്പൊ അത് സ്വാഭാവികം കിട്ടേണ്ടത് ഇപ്പുറത്താണ്. അപ്പൊ രമ്യക്ക് കഴിഞ്ഞ ഞാൻ നോക്കുമ്പോൾ രമ്യക്ക് 2 തവണയും ജയിക്കാമായിരുന്ന വോട്ടുകൾ തട്ടിയെടുത്തത് ബി ജെ പി ആണ്. പക്ഷെ അവിടെ ബി ജെ പി വളർന്നുള്ള ബി ജെ പി വളർന്നു. ഒരു പക്ഷേ പാലക്കാടിലും വല്ല ഭംഗിയായിട്ട് ബി ജെ പി വരുന്ന ആളുകളിൽ ചിലക്കര കോൺസെൻട്രേറ്റ് ചെയ്താൽ നല്ലൊരു ഒരു ഫൈറ്റ് കൊടുക്കാൻ, ആരായാലും ഫൈറ്റ് കൊടുക്കാൻ ബി ജെ പിക്ക് സാധ്യമാകും. നല്ല ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയാണ്. അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ 26 ചിലപ്പോൾ സംഭവിച്ചില്ല എന്ന് വരും. പക്ഷെ 31 നല്ല പിന്നെ ഒരു തൃശ്ശൂരിനോടൊക്കെ ചേർന്ന് നടക്കുന്ന ഒരു മണ്ഡലം നിലയിൽ നല്ല പിന്നെ ഒരു ഫൈറ്റ്, ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധി അവിടെ ചേരക്കര ഉണ്ടാവും. അതിന് പ്രാപ്തമായ രീതിയിൽ ബി ജെ പി അവിടെ വളരെ ഏതായാലും റിസൾട്ട് വന്ന് എല്ലാം കഴിഞ്ഞ് ഇവിടെ
മധുരമൊക്കെ വിതരണം ചെയ്തിട്ട് ഇപ്പോൾ ബി ജെ പിയിലാണ് ഇപ്പോൾ ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ വരുന്ന വാർത്തകളും അതുപോലെ തന്നെ പല തുറന്നു പറച്ചിലുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏതായാലും ഇതൊക്കെ ഒന്ന് ഒതുക്കി തീർക്കുകയാണോ അതോ ഇനി കൂടുതൽ ഇത് പൊട്ടിത്തെറിയിലെ കലാശിക്കുമോ, അതെ പൊട്ടിത്തെറിയിൽ കൂടുതൽ കലാശിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. ഏതായാലും ഇതെല്ലാം ഒതുക്കി ഇനി ഈ പറയുന്ന പോലെ 2026 അല്ലെങ്കിൽ ഇനി വരും വർഷങ്ങളിലോ ബി ജെ പിക്ക് അവിടെ ജയിച്ചു കയറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്, പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ. പക്ഷേ ഈ പറയുന്ന പടലപ്പിണക്കങ്ങളെല്ലാം തീർത്ത് നല്ല ഒത്തൊരുമയോടുകൂടി തന്നെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.